ഹായ് എവരിവൺ, ഇ കൊമേഴ്സിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി, അതുപോലെ സെക്യൂരിറ്റി ത്രെട്ടുകൾ. സോ എന്താണ് ഡിജിറ്റൽ സെക്യൂരിറ്റി? ഡിജിറ്റൽ സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്കൽ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്, ആൾട്ടറേഷൻ, തെഫ്റ്റ് ഓർ ഫിസിക്കൽ ഡാമേജ് ടു ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മളുടെ സിസ്റ്റത്തിനെതിരെ വരുന്ന ത്രെട്ടുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന മെഷേഴ്സുകൾ, നമ്മളെടുക്കുന്ന പോളിസി, പ്രൊസീജിയർ, ഇതൊക്കെയാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ സിസ്റ്റത്തിനെതിരെ വരുന്ന ത്രെട്ടുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന പോളിസികൾ, പ്രൊസീജിയറുകൾ, മെഷേഴ്സ്, ഇതൊക്കെയാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെല്ലാം ത്രെട്ടുകളാണ് നമ്മളുടെ സിസ്റ്റത്തിനെതിരെ വരുന്നത്? സെക്യൂരിറ്റി ത്രെട്ട് ഇൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ ഇ കൊമേഴ്സ് ചെയ്യുമ്പോൾ, അതുപോലെ ഇലക്ട്രോണിക് പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റത്തിനെതിരെ വരുന്ന ത്രെട്ടുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ വൈറസസ്. നമുക്കറിയാം ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസസ് എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ വൈറസസ് ഇസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് വെൻ എക്സിക്യൂട്ടഡ്, അത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്, അത് സ്വന്തമായിട്ട് കോപ്പി ചെയ്യാൻ തുടങ്ങും, സ്വന്തമായിട്ട് അതിൻ്റെ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ മോഡിഫൈയിങ് അതർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് ഇൻസെർട്ടിങ് ഇറ്റ്സ് ഓൺ കോഡ്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മറ്റ് പ്രോഗ്രാംസിൻ്റെ കോഡുകൾ മോഡിഫൈ ചെയ്തിട്ട് അവരുടെ കോഡുകൾ എന്ത് ചെയ്യും? അതിൽ ഇൻസെർട്ട് ചെയ്യും. അതായത് വൈറസ് കോഡുകൾ ഇൻസെർട്ട് ചെയ്തിട്ട് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, വിച്ച് സ്പ്രെഡ് ഹാംഫുൾ വൈറസ് ഇൻ ദി സിസ്റ്റം. അങ്ങനെ അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വൈറസുകൾ സ്പ്രെഡ് ചെയ്യും. ദിസ് കമ്പ്യൂട്ടർ വൈറസ് അൾട്ടിമേറ്റ്ലി അഫക്റ്റ് ദി ഫംഗ്ഷനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ഓഫ് ദി ഡിവൈസ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇത് അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. കമ്പ്യൂട്ടർ വൈറസസ് ജനറലി റിക്വയർഡ് എ ഹോസ്റ്റ് പ്രോഗ്രാം. കമ്പ്യൂട്ടർ വൈറസുകൾ ഒരു ഹോസ്റ്റ് പ്രോഗ്രാമിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഒരു ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടർ വൈറസുകൾ ഉണ്ടായിരിക്കുക. ദെൻ നമ്മൾ ആ ഫയൽ ഓപ്പൺ ആക്കുന്ന സമയത്ത്, ആ ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്പ്രെഡാകുന്നത്. ദ യൂഷ്വലി അഫക്റ്റ് ദ ഡാറ്റ ഓൺ കമ്പ്യൂട്ടർ ഐദർ ബൈ ആൾട്ടറിങ് ഓർ ഡിലീറ്റിംഗ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെയാണത് കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്. എ കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ് സെൽഫ്. കമ്പ്യൂട്ടർ വൈറസ് ഒരു പ്രോഗ്രാമാണ്, അതിന് സ്വന്തമായിട്ട് കോപ്പി ചെയ്യാൻ കഴിയും ആൻഡ് ഇൻഫെക്റ്റ് എ കമ്പ്യൂട്ടർ വിതൗട്ട് ദ പെർമിഷൻ ഓർ നോളജ് ഓഫ് ദി യൂസർ. യൂസറുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ അത് അഫക്റ്റ് ചെയ്യും. എ കമ്പ്യൂട്ടർ വൈറസ് ഹാസ് ടു മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു വൈറസിനുള്ളത്: ദ എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്, സ്വന്തമായിട്ട് കോപ്പി ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ മറ്റൊരു ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള എബിലിറ്റിയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ അത് നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള മറ്റ് ഫയലുകളെയും അത് ബാധിക്കും. നെക്സ്റ്റ്, വേംസ്. കമ്പ്യൂട്ടർ വേംസ് ആർ പ്രോഗ്രാംസ് ദാറ്റ് റീപ്രൊഡ്യൂസ്, എക്സിക്യൂട്ട് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ട്രാവൽ അക്രോസ് ദി നെറ്റ്വർക്ക് കണക്ഷൻ. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നെറ്റ്വർക്ക് കണക്ഷനിലൂടെയാണ് വേംസുകൾ സ്പ്രെഡ് ആവുന്നത്. വേംസിന് ഒരു ഹോസ്റ്റ് ഫയലിൻ്റെ ആവശ്യമില്ല. ദീസ് ആർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ഔട്ട് എ നെറ്റ്വർക്ക് വിത്തൗട്ട് ഹ്യൂമൻ അസിസ്റ്റൻറ്റ്. വേംസും ഈ വൈറസിനെ പോലെ തന്നെ ഒരു സെൽഫ് റീപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാമാണ്, പക്ഷേ അത് സ്പ്രെഡാകുന്നത് നെറ്റ്വർക്കിലൂടെയാണ്. എ വൈറസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഹോസ്റ്റ് ഫയൽ ഓർ ബൂട്ട് സെക്ടർ ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ഫയൽ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ടു സ്പ്രെഡ്. വേറാസ് എ കമ്പ്യൂട്ടർ വേംസ് ക്യാൻ എക്സിക്യൂട്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് സ്പ്രെഡ് ഓൺ ഇറ്റ്സ് ഓൺ ത്രൂ നെറ്റ്വർക്ക് കണക്ഷൻ. ഒരു വൈറസ് പ്രോഗ്രാം സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റ് ഫയൽ ആവശ്യമാണ്. ദെൻ ആ ഹോസ്റ്റ് ഫയൽ നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമായിരിക്കും വൈറസ് സ്പ്രെഡാവുന്നത്. പക്ഷേ വേംസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹോസ്റ്റ് ഫയലിൻ്റെ ആവശ്യമില്ല. ഇത് നെറ്റ്വർക്കിലൂടെയാണ് സ്പ്രെഡാകുന്നത്, ഇൻ്റർനെറ്റിലൂടെയാണ് ഇത് സ്പ്രെഡാകുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് ബി എന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലെ ഒരു ഫയൽ എടുത്തിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തായിരിക്കും അത് ബിയെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ വേംസ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറും ബി എന്ന് പറയുന്ന കമ്പ്യൂട്ടറും പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് എ നിന്ന് ബിയിലേക്ക് സ്പ്രെഡാകും. വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്റ്റ് ഫയൽ അത്യാവശ്യമാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് വൈറസ് ഓപ്പൺ ആകുന്നുള്ളൂ. പക്ഷേ വേംസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്, ഒരു ഹോസ്റ്റ് ഫയലിൻ്റെ ആവശ്യം അതിനില്ല. നെക്സ്റ്റ് വൺ, ട്രോജൻ ഹോഴ്സസ്. ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുമ്പോൾ ചില സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപകാരമുള്ളതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റകൾ, അതുപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഇൻഫർമേഷൻസൊക്കെ അത് സ്പൈ ചെയ്യും, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. സോ ആ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സസ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അപ്പിയേഴ്സ് ഹാംലെസ് ബട്ട് ഇൻഫാക്ട് മലീഷ്യസ്.
ഹാംലെസ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് മലീഷ്യസ് ആയിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടറിന് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസുകളായിരിക്കും. ദിസ് പ്രോഗ്രാംസ് മേ ബി സീംസ് ടു ബി യൂസ്ഫുൾ, നമുക്ക് ഉപകാരമുണ്ടെന്ന് തോന്നും, ബട്ട് ഇൻ ഫാക്ട് ഡസ് സംതിങ് ഹാംഫുൾ ടു കമ്പ്യൂട്ടർ സിസ്റ്റം വിതൗട്ട് യൂസർ നോളജ്. ഓക്കെ, വൺസ് ആക്ടിവേറ്റഡ് ട്രോജൻ ക്യാൻ ഇനേബിൾ സൈബർ ക്രൈംസ് ടു സ്പൈ സ്റ്റീൽ സെൻസിറ്റീവ് ഡാറ്റ ആൻഡ് ഗെയിൻ ബാക്ക്ഡോർ ആക്സസ് ടു ദി സിസ്റ്റം, മറ്റുള്ള ആളുകൾക്ക് ബാക്ക്ഡോർ ആക്സസ് വരെ ഈ സോഫ്റ്റ്വെയറുകൾ കൊടുക്കും. നെക്സ്റ്റ് വൺ, ഫിഷിംഗ്. ഫിഷിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഒരു ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് എന്ത് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നതാണ്, ഒരു വ്യക്തി വിളിക്കുന്നു, ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുന്നു, ദെൻ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് പറയുക, ഒ ടി പി പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന തരത്തിലുള്ള കോളുകൾ, ഇതൊക്കെ ഫിഷിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ, ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെന്ന് മാസ്കുറേഡ് ചെയ്തിട്ട്, ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ഒരു വ്യക്തിയുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലത്തെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഫിഷിംഗ് ഈസ് ദി ഫ്രോഡ്ലൻ്റ് അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഓർ അതർ സെൻസിറ്റീവ് ഡീറ്റെയിൽസ് ബൈ ഇംപേഴ്സണേറ്റിംഗ്. ഓക്കെ, ഇംപേഴ്സണേറ്റ് ചെയ്തിട്ടായിരിക്കും, അതായത് ഒരു ആൾമാറാട്ടം നടത്തിയിട്ടായിരിക്കും വൺ സെൽഫ് ആസ് എ ട്രസ്റ്റ് വർത്തി എൻറ്റിറ്റി ഇൻ എ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെന്ന് ഇംപേഴ്സണേറ്റ് ചെയ്തിട്ട് ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ, അതുപോലെ യൂസർ നെയിം, പാസ്വേഡ്, കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹാക്കിംഗ്. ഹാക്കിംഗ് ഈസ് ആൻ അൺഓതറൈസ്ഡ് ഇൻട്രൂഷൻ ഓർ അൺഓതറൈസ്ഡ് ആക്സസ് ഇൻ ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോട്ട് ആക്സസ് ഇല്ലാതെ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഹാക്കിംഗിൽ എന്താണ് നടക്കുന്നത്? ഹാക്കിംഗ് ഈസ് ഐഡൻറ്റിഫൈങ് വീക്ക്നെസ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ് വീക്ക്നെസ് ടു ഗെയിൻ ആക്സസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് നേടുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് നോ സിസ്റ്റം ഈസ് സേഫ്, ഒരു സിസ്റ്റവും സേഫ് അല്ല, എന്തെങ്കിലും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടായിരിക്കും. സോ ആ വീക്ക് പോയിൻ്റ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് നേടുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. എ ഹാക്കർ ഈസ് എ പേഴ്സൺ ഹു ഗെയിൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ഫോർ പ്രോഫിറ്റ്, ക്രിമിനൽ മിസ്ചീഫ് ഓർ പേഴ്സണൽ പ്ലഷർ. ദിസ് ഹാക്കർ മേ ഓൾട്ടർ സിസ്റ്റം ഓർ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ടു അക്കംപ്ലിഷ് ദർ ഗോൾ. ഓക്കെ, സോ ഒരു സിസ്റ്റത്തിലേക്ക് അതോറിറ്റി ഇല്ലാതെ പ്രവേശിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഹാക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. ഫസ്റ്റ് വൺ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആർ ആൾസോ നോൺ ആസ് അൺഎത്തിക്കൽ ഹാക്കേഴ്സ്. ഓക്കെ, ഇവരെ നമ്മൾ അൺഎത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയും, ഓർ സെക്യൂരിറ്റി ക്രാക്കർ. ദീസ് പീപ്പിൾ ഹാക്ക് ദ സിസ്റ്റം ഇല്ലീഗലി ടു സ്റ്റീൽ മണി ഓർ അച്ചീവ് ദെയർ ഓൺ ഇല്ലീഗൽ ഗോൾസ്. അപ്പോൾ ഇവരെന്താണ്, അൺഎത്തിക്കലാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഹാക്കേഴ്സാണ്. ദെൻ നെക്സ്റ്റ് വൺ, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആർ ആൾസോ നോൺ ആസ് എത്തിക്കൽ ഹാക്കേഴ്സ്. ദീസ് പീപ്പിൾ യൂസ് ദ സെയിം ടെക്നിക് യൂസ്ഡ് ബൈ ദി ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണോ ചെയ്യുന്നത് ആ ടെക്നിക്ക് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവർ എത്തിക്കൽ ഹാക്കേഴ്സാണ്. അപ്പോൾ എന്താണ് ഈ എത്തിക്കൽ ഹാക്കേഴ്സ്? ദേ ഓൾസോ ഹാക്ക് ദ സിസ്റ്റം, ബട്ട് ദേ ക്യാൻ ഓൺലി ഹാക്ക് ദ സിസ്റ്റം ദാറ്റ് ദേ ഹാവ് പെർമിഷൻ ടു ഹാക്ക്. അവർക്ക് പെർമിഷൻ ഉള്ള സിസ്റ്റമാണ് അവർ ഹാക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ, ഫേസ്ബുക്ക് കമ്പനി തന്നെ ഹാക്കേഴ്സിനെ നിയോഗിക്കും. അവരുടെ ജോലി എന്ന് പറയുന്നത് ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതായത് ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ ഹാക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. അപ്പോൾ ഫേസ്ബുക്കിന് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് എന്ത് ചെയ്യും? ഹാക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അവരുടെ ജോലി എന്ന് പറയുന്നത് ഫേസ്ബുക്കിനെ തന്നെ ഹാക്ക് ചെയ്യലായിരിക്കും. സോ അവർക്ക് പെർമിഷൻ ഉണ്ട്, ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനത്തെ തരത്തിലുള്ള പെർമിഷനുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ഹാവ് പെർമിഷൻ ടു ഹാക്ക് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദ സിസ്റ്റം. അവരത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ ഫോക്കസ് ഓൺ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദി ഐ ടി സിസ്റ്റം. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് ഈസ് ലീഗൽ. ഓക്കെ, ഇനി അടുത്തതാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, വൈറ്റുമാണ് എന്നാൽ ബ്ലാക്കുമാണ്. എ ഗ്രേ ഹാറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഹാക്കർ ഓർ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഹൂ മേ സംടൈംസ് വയലേറ്റ് ലോ ഓർ ടിപ്പിക്കൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അവർ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആയിരിക്കും, പക്ഷേ ചില സമയത്ത് അവരെന്ത് ചെയ്യും? വയലേറ്റ് ലോ. അവർ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെയാകും.
അതായത് അവർ ലോ വയലേറ്റ് ചെയ്യും. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ലാൻഡ് സംവേർ ഇൻ മിഡിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. ഓക്കെ, അവർ ചില സമയത്ത് അവരെന്ത് ചെയ്യും, ഈ ഇല്ലീഗൽ ഹാക്കിങ്ങുകളൊക്കെ നടത്തും. സോ അങ്ങനത്തെ ഹാക്കേഴ്സിനാണ് നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്പൈ വയർ. സ്പൈ വയർ എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രാമാണ്. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റകൾ എന്ത് ചെയ്യും, സ്പൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്പൈ വയറുകൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, യൂഷ്വലി വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി ഓണർ ഓഫ് ദി കമ്പ്യൂട്ടർ, ആൻഡ് പാസസ് ദ ഇൻഫർമേഷൻ അക്രോസ് ദ ഇൻ്റർനെറ്റ് ടു എ തേർഡ് പാർട്ടി. മറ്റുള്ള ആളുകളിലേക്ക്, മറ്റുള്ള ആളുകൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റകളൊക്കെ എത്തിച്ചു കൊടുക്കും. സ്പൈ ചെയ്യാണ്, ചാരപ്പണി നടത്തുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്പൈ വയർ എന്ന് പറയുന്നത്. സ്പൈ വയർ ഈസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഇതൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം എ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വിതൗട്ട് യൂസർ കൺസെൻറ്റ്. യൂസർ കൺസെൻറ്റ് ഇല്ലാതെ അവരുടെ ഡേറ്റകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, സ്പൈ ചെയ്ത് കൊടുക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പൈ വയറുകൾ എന്ന് പറയുന്നത്. സ്പൈ വയർ ക്യാൻ ഗെറ്റ് ഇൻ എ കമ്പ്യൂട്ടർ ആസ് എ സോഫ്റ്റ്വെയർ വൈറസ് ഓർ ആസ് ദി റിസൾട്ട് ഓഫ് ഇൻസ്റ്റാളിംഗ് ന്യൂ പ്രോഗ്രാം. ഈ സ്പൈ വയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ വൈറസ് ബാധിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഈ സ്പൈ വയറുകൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുന്നത്. നെക്സ്റ്റ് വൺ, സ്പാം. സ്പാം റെഫേഴ്സ് ടു ഇറലവൻറ്റ് ഓർ അൺസോളിസിറ്റഡ് മെസ്സേജ് സെൻഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. നമ്മൾ ആവശ്യപ്പെടാത്ത, നമ്മൾ റിക്വസ്റ്റ് ചെയ്യാത്ത മെസ്സേജുകൾ വരുന്നതിനെയാണ് നമ്മൾ സ്പാം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്പാം എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരിക്കും. ഈ സ്പാമിൽ നമ്മൾ ആവശ്യപ്പെടാത്ത ഒരുപാട് മെയിലുകളാണ് ഉണ്ടായിരിക്കുക. സോ സ്പാം എന്ന് പറയുമ്പോൾ ഇറലവൻറ്റ് ഓർ അൺസോളിസിറ്റഡ് മെസ്സേജ് സെൻഡ് ഓവർ ദി ഇൻ്റർനെറ്റ് ടിപ്പിക്കലി ടു ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വർടൈസിങ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പർപ്പസ്. അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും പല സ്പാമുകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി സംടൈംസ് ഇറ്റ് മേ ബി ഫോർ ഫിഷിംഗ് ഓർ സ്പ്രെഡിംഗ് മാൽവെയർ എക്സെട്ര. സാധാരണ ഇതൊരു സീറോ കോസ്റ്റ് അഡ്വർടൈസിങ് ടെക്നിക്കാണ് എന്ന് പറയുമ്പോൾ, കമ്പനികൾ അവരുടെ മെസ്സേജുകൾ, അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്പാമിങ് എന്ന് പറയുമ്പോൾ. ഒരു കമ്പനി 1000 ആളുകൾക്ക് മെയിലിലൂടെ അവരുടെ കമ്പനിയുടെ പരസ്യം എത്തിച്ചു കൊടുക്കും. ദെൻ അതിൽ ഒരു 100 പേര് അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പനിക്കൊരു ബെനിഫിറ്റാണ്. സോ അതിന് വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്ന ഒരു സീറോ കോസ്റ്റ് അഡ്വർടൈസിങ് ടെക്നിക്കാണ് ശരിക്ക് സ്പാം. പക്ഷേ സംടൈംസ് ഈ സ്പാമിലൂടെ ഫിഷിങ്ങുകൾ നടക്കും, അതുപോലെ മലീഷ്യസ് സോഫ്റ്റ്വെയറുകളൊക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, മാൽവെയർ. മാൽവെയർ മീൻസ് മലീഷ്യസ് സോഫ്റ്റ്വെയർ, വിച്ച് മീൻസ് എനി സോഫ്റ്റ്വെയർ ഡിസൈൻ ടു കോസ് ഡാമേജ് ടു എ സിംഗിൾ കമ്പ്യൂട്ടർ, സെർവർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ ഡാമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളെയും കോമൺ ആയിട്ട് നമ്മൾ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാൽവെയർ എന്നാണ് പറയാം. ദസ് മാൽവെയർ ഈസ് എനി പ്രോഗ്രാം ഓർ ഫയൽ ദാറ്റ് ഈസ് ഹാംഫുൾ ടു എ കമ്പ്യൂട്ടർ യൂസർ. മാൽവെയർ ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ വൈറസസ്, വേംസ്, ട്രോജൻ ഹോഴ്സ് ആൻഡ് ഓൾസോ സ്പൈവെയർ. സോ കമ്പ്യൂട്ടറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കമ്പ്യൂട്ടറിന് ഡാമേജ് ഉണ്ടാക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളെയും നമ്മൾ മാൽവെയർ എന്നാണ് പറയാം. നെക്സ്റ്റ് വൺ, ഡോസ്, ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ യൂസേഴ്സിന് അത് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിനെ ഷട്ട് ഡൗൺ ചെയ്യുക. ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിനെ ഹാങ് ആക്കുക, ഇതൊക്കെ എന്താണ്, ഡിനയൽ ഓഫ് സർവീസിൻ്റെ ഭാഗമാണ്. ഒരു വെബ്സൈറ്റ് ഹാങ് ആക്കുന്നത് ആ വെബ്സൈറ്റ് സെർവറിലേക്ക്, ആ സെർവറിന് മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ റിക്വസ്റ്റുകൾ വരുന്ന സമയത്താണ് ആ സെർവർ ഹാങ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റിസൾട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ റിസൾട്ട് നോക്കും. ആ സമയത്ത് വെബ്സൈറ്റ് വളരെ സ്ലോ ആയിരിക്കും, ചില സമയത്ത് അത് ഹാങ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന് കാരണം എന്താണ്, ആ വെബ്സൈറ്റിലോട്ട് അതിന് മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ റിക്വസ്റ്റുകൾ ആ സെർവറിൽ വരുന്ന സമയത്താണ് അത് ഹാങ് ആവുന്നത്. സോ ഇങ്ങനെ ഡെലിബറേറ്റ്ലി ഒരു സെർവറിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ ഹാങ് ആക്കുന്നതിനെയാണ് നമ്മൾ ഡോസ്, ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഹാക്കേഴ്സ് അവരൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെർവറിലേക്ക് റിക്വസ്റ്റുകൾ തുടരെ തുടരെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ഈ സെർവറിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ സെർവർ എന്ത് ചെയ്യും, അത് ഹാങ് ആവും. സോ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡോസ് എന്ന് പറയുന്നത്. സോ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഈസ് ആൻ അറ്റാക്ക് മീൻ ടു ഷട്ട് ഡൗൺ മെഷീൻ ഓർ നെറ്റ്വർക്ക്, മേക്കിംഗ് ഇൻആക്സസബിൾ ടു ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. അതിൻ്റെ റിയൽ യൂസേഴ്സ് ആരാണോ അവർക്ക് ആ സിസ്റ്റത്തിലോട്ട് ആക്സസ് കിട്ടുന്നത് തടുക്കുന്നതിനെയാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഡോസ് അറ്റാക്ക് അക്കംപ്ലിഷ് ദിസ് ബൈ ഫ്ലഡിംഗ് ദി ടാർഗറ്റ് വിത്ത് ട്രാഫിക്.
ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഫ്ലഡിങ് ദി ടാർഗറ്റ് വിത്ത് ട്രാഫിക്. ഒരുപാട് റിക്വസ്റ്റുകൾ എന്ത് ചെയ്യും? സെർവറിലോട്ട് സെൻഡ് ചെയ്യും. ഓർ സെൻഡിങ് ഇൻഫർമേഷൻ ദാറ്റ് ട്രിഗേഴ്സ് എ ക്രാഷ്. ഓക്കെ, സെർവർ ക്രാഷ് ആകുന്നത് വരെ അവരെന്ത് ചെയ്യും? ആ ഒരുപാട് റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യും. അങ്ങനെ ആ സെർവറിനെ ക്രാഷ് ആക്കും. സോ ഇതാണ് ഡിനയൽ ഓഫ് സർവീസ്. നെക്സ്റ്റ് വൺ, ഇൻ്റർനെറ്റ് ഹോക്സ്. ഇൻ്റർനെറ്റ് ഹോക്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന എല്ലാവിധ തട്ടിപ്പുകളെയും നമ്മൾ ഒറ്റയടിക്ക് പറയുന്ന വേർഡാണ് ഇൻ്റർനെറ്റ് ഹോക്സ്. ഓക്കെ, ഇൻ്റർനെറ്റ് ഹോക്സ് ആർ സ്റ്റോറീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന സ്റ്റോറികൾ, ഓഫൺ ത്രൂ ഇമെയിൽസ്, ഇമെയിലൂടെ അല്ലെങ്കിൽ ഫോറം ആൻഡ് ബ്ലോഗ്സ്, ഓർ ഷോവിങ് ഇമേജ് ദാറ്റ് ആർ അൺട്രൂ ഓർ ആൾട്ടറേഷൻ ഓഫ് ദി ട്രൂത്ത്. ഓക്കെ, ശരിയല്ലാത്ത തെറ്റായ ഇൻഫർമേഷൻസുകളായിരിക്കും അൺറിയലായിട്ടുള്ള എല്ലാ സ്റ്റോറികളെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ഇൻ്റർനെറ്റ്. എ ഹോക്സ് ഈസ് എ ഫാൾസ്ഹുഡ് ഡെലിബറേറ്റ്ലി ഫേബ്രിക്കേറ്റഡ് ടു മാസ്കുറേഡ് ആസ് ദി ട്രൂത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാമിംഗ്. ഫാമിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രോഡ് ദാറ്റ് ഇൻവോൾവ്സ് ഡൈവേർട്ടിംഗ് ദി ക്ലയൻറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ടു എ കൗണ്ടർ ഫീറ്റ് വെബ്സൈറ്റ്. ഒരു വ്യക്തിയെ ഒരു വ്യാജ വെബ്സൈറ്റിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ SBIയുടെ വെബ്സൈറ്റിൽ കയറുകയാണ്. ദെൻ SBIയുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുന്നതിന് പകരം ഒരു വ്യാജ വെബ്സൈറ്റിലോട്ട് നിങ്ങളെ എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈവൻ വെൻ ഹി എൻറ്റേഴ്സ് ദ കറക്റ്റ് അഡ്രസ് ഇൻ ടു ഹിസ് ബ്രൗസർ, ഹി എൻസ് അപ്പ് ഓൺ ദി ഫോർജ്ഡ് സൈറ്റ്സ്. നമ്മളൊരു കറക്റ്റ് അഡ്രസ്സ് തന്നെയാണ് നമ്മളുടെ ബ്രൗസറിൽ കൊടുത്തതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർജ്ഡ് സൈറ്റിലേട്ടായിരിക്കും എത്തുന്നത്. സോ ആ തരത്തിലുള്ള ഫ്രോഡിനെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഫാമിങ്ങിന് ഇരയാവുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ ഫോർജ്ഡ് സൈറ്റിലോട്ടൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്? ഫാമിംഗ് കാൻ ബി കണ്ടക്റ്റഡ് ഐദർ ബൈ ചേഞ്ചിങ് ദി ഹോസ്റ്റ് ഫയൽ ഓൺ എ വിക്ടിംസ് കമ്പ്യൂട്ടർ ഓർ ബൈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൾണറബിലിറ്റി ഇൻ DNS സെർവർ സോഫ്റ്റ്വെയർ. ഇത് നടത്തുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഹോസ്റ്റ് ഫയലുകളെ ചേഞ്ച് ചെയ്തിട്ടാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസിംഗ് ഫയലുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റിയൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഫോർജ്ഡ് സൈറ്റിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ അവർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിലെ ഹോസ്റ്റ് ഫയലുകളൊക്കെ അവർ ചേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കറക്റ്റ് അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാലും നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഫോർജ്ഡ് സൈറ്റിലോട്ടായിരിക്കും. സോ നമ്മൾ പറഞ്ഞത് സിസ്റ്റം ത്രെട്ടുകളെ കുറിച്ചിട്ടാണ്. ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇ പേയ്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന ത്രെട്ടുകളെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിതിനെതിരെ എടുക്കാൻ പറ്റുന്ന മെഷേഴ്സുകളെ കുറിച്ചിട്ടാണ്. എന്തെല്ലാം സെക്യൂരിറ്റി മെഷേഴ്സുകളാണ് നമുക്ക് ഈ ത്രെട്ടുകൾക്കെതിരെ എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്.